കേരളത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ശേഷം ഇതാദ്യമായി പൊതുജനങ്ങൾക്കായി സർക്കാർ ഒരു ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഇളവിൽ ഇന്നേ ദിവസം തിരുവനന്തപുരം നഗരത്തിലെ ഹൃദയമായ ചാല മാർക്കറ്റിലെ ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ കണ്ടറിയാൻ പോകുന്നത്. കടുത്ത ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് ശേഷം ആ നിയന്ത്രണങ്ങളെ അപ്പാടെ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ ചവറ്റുകുട്ടയിലെറിയുന്ന സ്ഥിതിവിശേഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിലെ ഇളവ് എത്രമാത്രം രോഗവ്യാപനം വർദ്ധിപ്പിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. കോവിഡ് എന്ന മഹാമാരിയെ പോലും മറന്നുകൊണ്ട് ജനങ്ങൾ കൂട്ടമായി തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച, അങ്ങേയറ്റം ഇത് ആശങ്ക ജനിപ്പിക്കുകയാണ്. അതേസമയം തന്നെ മാസ്ക് ഇല്ലാതെ നടക്കുകയും ബൈക്കിൽ യാത്ര ചെയ്യുന്നവരും ഒപ്പം തന്നെ തെറ്റായി മാസ്ക് ധരിച്ചവരും ഏറെയാണ്. ഇത്രയും നാളും പാലിച്ചു വരുന്ന നിയന്ത്രണങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലെ തുറന്നുവിട്ട് തെരുവുകൾ പൂരപ്പറമ്പാക്കിയാൽ മലയാളിയെ കാത്തിരിക്കുന്നത് മറ്റൊരു ദുരന്തം കൂടിയാണ്. കേരളത്തിൽ സ്ഥിതി ഇത്രയും ഗുരുതരമായിരുന്നിട്ട് പോലും ദിവസം 200-ൽ പരം മരണം സംഭവിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ്, ഏത് മാനദണ്ഡ പ്രകാരമാണ് എല്ലാ കടകളും ഇങ്ങനെ ഒരു ദിവസം തുറക്കാമെന്ന് സർക്കാർ തീരുമാനിച്ചതിന്റെ പിന്നിലുള്ള ഛേദോ വികാരം എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ക്യാമറമാൻ പ്രവീണിനൊപ്പം തത്വമയി ടിവിക്ക് വേണ്ടി വിസ്മയ വെങ്കിടേഷ്. ഒരു കാലത്ത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തിരുന്ന വിഷ്വൽ മീഡിയകളുടെ ഏരിയയിൽ ഹോട്ട്ലൈൻ, ACV തുടർച്ചയായി ഉണ്ടായിരുന്ന ഹോട്ട്ലൈൻ മടങ്ങി വരുന്നു തത്വമയിൽ കൂടി എന്ന് കേൾക്കുമ്പോൾ അത്യധികം സന്തോഷം തോന്നുന്നു. അന്ന് അവതരിപ്പിച്ച രാജേഷ് പിള്ള തന്നെയാണ് അതിനിപ്പോഴും അവതാരണ എത്തുന്നത് എന്നത് അതിലേറെ സന്തോഷം. എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു. ഈ ഇപ്പം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ചർച്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സമകാലിക വിഷയങ്ങളെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സായാഹ്നമായി ഈ വേദിക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.